ബസ്മില്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമല്ല പി സി റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്യിലേക്ക് മാന്യശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെയും പെരിഞ്ഞുമണ മൗലാന ഹോസ്പിറ്റലിലെയും നേത്തോർ ആരോഗ്യ വിദഗ്ധനും കോങ്ങണിൻ്റെ സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഷമീറാണ് ഡോക്ടറെ ഹൃദയ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്സാം വലൈക്കും വരമു വരഹമ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കോങ്കണ്ണിൻ്റെ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു കോങ്ങണ്ണിൻ്റെ പ്രാധാന്യം അത് ചികിത്സിക്കുന്നതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ അത് ഏതൊക്കെ തരം കൊങ്ങനുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ കൊടുക്കുന്ന ചികിത്സ എന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പോൾ അതിൽ അവസാനമായിട്ട് നമ്മൾ സർജറി ചില ആളുകൾക്ക് വേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ് ഏത് സ്റ്റേജിലാണ് ഒരു സർജറി വേണം എന്ന് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് അതായത് നമ്മൾ കണ്ണട കൊണ്ടോ അതുപോലെ കാഴ്ച കൂട്ടുന്ന മറ്റ് ഉപകരണങ്ങൾ കൊണ്ടോ അത് കോങ്കണ് കണ്ട്രോളിൽ വരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മിക്കവാറും വലിയ ആളുകളിലൊക്കെ സർജറി ഡിസൈഡ് ചെയ്യാറുള്ളത് ചെറിയ കുട്ടികളിൽ അവരുടെ കണ്ണിൻ്റെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ടൈം വളരെയധികം കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിൽ നമ്മൾ നേരത്തെ തന്നെ തീരുമാനം എടുക്കാറുണ്ട് ഈ ഞരമ്പ് തളർച്ച കൊണ്ടൊക്കെ ഉള്ള കോങ്കണിൽ നമ്മൾ ഒരു ആറുമാസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ തീരുമാനം എടുക്കാറുള്ളൂ ഇതിൽ സർജറി ചെയ്യുമ്പോൾ ഏത് ഏത് രീതിയിലാണ് ചെയ്യുക അതായത് കുട്ടികളെന്തായാലും ജനന ബോധം കെടുത്താൽ സർജറി അതുപോലെ തന്നെ വേണ്ടിയല്ലോ ചെയ്യാറുള്ളത് വേറെ എന്തെങ്കിലും ഒരു പതിനാലും വയസ്സിന് താഴെ വരെയുള്ള കുട്ടികളിൽ നമ്മൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതിനാല് വയസ്സിന് താഴെ വരെയുള്ള കുട്ടികളിൽ നമുക്ക് മയക്കം അത്യാവശ്യമായിട്ട് വേണ്ടി വരാറുണ്ട് പതിനാല് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ നമ്മൾ കൂടുതലും നമുക്ക് കണ്ണിന് ചുറ്റും തരിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലളിതമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് അതിൽ തന്നെ ചില ആളുകളിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് കണ്ണിലും നമുക്ക് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടതായി വന്നേക്കാം അപ്പോൾ ഒരേ സമയത്ത് രണ്ട് കണ്ണിലും ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗിയുടെ ഒരു കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ജനറൽ അനസ്തീഷ്യായത് മയക്കം നമുക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലാത്ത ലോക്കലായിട്ട് അല്ലാത്തതിലൊക്കെ നമുക്ക് ധരിപ്പിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇനി സർജറി ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു ഈ സർജറി കണ്ണിന്റെ ഉള്ളിലാണോ ചെയ്യുന്നത് പുറത്താണോ ചെയ്യുന്നത് എവിടെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും കണ്ണ് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണില് ഒരു ബോൾ പോലെയാണ് കണ്ണിൻ്റെ ഉള്ളിൽ അതിനങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ചുറ്റും മസിലുകളുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ സർജറി ചെയ്യുന്നത് ഈ കണ്ണിൻ്റെ പുറമെയാണ് കണ്ണിൻ്റെ അകത്തല്ല കണ്ണിൻ്റെ കാഴ്ചയുടെ സ്ട്രക്ചറുകളെല്ലാം കണ്ണിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് കണ്ണിൻ്റെ പുറമെ നമുക്ക് കണ്ണിൻ്റെ പുറമെ ഒരു പാടുണ്ട് വെളുത്തൊരു പാടുണ്ട് ആ പാടം നീക്കിയാലാണ് അതിൻ്റെ താഴെ മസിലുകൾ കാണുന്നത് ഇപ്പോൾ ഈ പാടം നീക്കിയതിന് ശേഷം കാണുന്ന മസിലിൻ്റെ മുകളിലാണ് നമ്മൾ സർജറി ചെയ്യാറുള്ളത് അപ്പോൾ ഒരു തവണ ഒരു സർജറി സിറ്റിങ്ങിൽ സർജറി ചെയ്യാറുള്ളത് അല്ല ഇത് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇത് ഇതൊരു നമ്മൾ കണക്ക് പോലെയാണ് മാത്തമാറ്റിക്സ് പോലെയാണ് നമ്മൾ നോക്കുന്നു ഇത് കണ്ണ് ഇത്ര ഡിഗ്രി ഇപ്പോൾ ഈ ഒരു കണ്ണ് ഇത്ര ഡിഗ്രി ഡി ബി ഐറ്റ തിരിഞ്ഞിരിക്കുകയാണ് ഒരു മുപ്പത് ഡിഗ്രി തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ മുപ്പത് ഡിഗ്രി തിരിഞ്ഞിരിക്കുന്ന ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ രണ്ട് മസിലോ ചില കേസുകളിൽ നമുക്ക് മൂന്ന് മസിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞൊരു കണ്ണിനെ ഇപ്പുറത്തേക്ക് തിരിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ ഈ ഒരു മസിലുകൾ എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് അപ്പോൾ ഈ മസിലിനെ നമ്മൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇതിനെ ടൈറ്റ് ആക്കുന്നു ഈ ഇപ്പുറത്ത് ഈ ഇരിക്കുന്ന മസിലിനെ നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുന്നു അപ്പോൾ ഇത് രണ്ടും ടൈറ്റാക്കി ലൂസാക്കി ചെയ്യുമ്പോൾ കണ്ണ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വരുന്നു അതാണ് അതിൽ വരുന്നത് ഓക്കെ ഇനി ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു കണ്ണിൻ്റെ സർജറി ചെയ്ത് കോങ്ങണ്ണ് മാറ്റി പിന്നീട് മറ്റേ കണ്ണിന് ഈ കോങ്ങണ്ണ് ബാധിച്ചു അങ്ങനെ ഒരു സർജറി മൂലം ഉണ്ടാകുന്ന കോങ്ങണ്ണ് അല്ലെങ്കിൽ ഒരു കോങ്ങണ് കണ്ണിൻ്റെ കോങ്ങണ്ണ് മറ്റേ കണ്ണിലേക്ക് പകരുമോ എന്നെല്ലാം വിചാരിക്കാറുണ്ട് സാധാരണ പകരാറൊന്നുമില്ല അപ്പം അതിലെന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസുകളിൽ വളരെ അധികം കൂടുതലായിട്ടുള്ള ആംഗിൾ ഉണ്ടാകുന്ന കേസുകളിൽ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ സമീപിക്കാറുണ്ട് ഒരു ചില രീതിയിൽ നമ്മൾ രോഗിയോട് പറയും ആദ്യം തന്നെ നമുക്ക് രണ്ട് കണ്ണിലും ഓപ്പറേറ്റ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ മിക്കവാറും ഒരു സർജറിയിൽ തന്നെ അത് റെഡി ആവാറുണ്ട് വേറെ ചില ആൾക്കാർ പറയും ആദ്യം ഒരു കണ്ണ് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൽ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ മറ്റേ കണ്ണിനും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്ത് നോക്കുന്ന ആൾക്കാരിൽ ഒരു കണ്ണ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ കുറച്ച് ബാക്കി വന്നേക്കാം അപ്പം കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റേ കണ്ണിൽ ചെയ്യേണ്ടി വരും അതാണ് മറ്റേ കണ്ണിൽ വരാറുള്ളത് പിന്നെ കുട്ടികളിൽ കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ആംഗിൾ മെഷർമെൻ്റ് എടുക്കുക ഒരു പരിമിതികളുണ്ട് അതിന് പരിമിതികളുണ്ട് അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ സാധാരണ ഒരു ഇരുപത് ശതമാനം കുട്ടികളിൽ ഒരു കുറച്ച് കൂടുകയോ കുറച്ച് കുറയുകയോ ചെയ്യാറുണ്ട് പക്ഷേ മുതിർന്ന ആൾക്കാരിലാണെങ്കിലൊരു അഞ്ച് ശതം പത്ത് അഞ്ച് മുതൽ പത്ത് ശതമാനം ആൾക്കാരിൽ മാത്രമേ കൂടുകയോ കുറയുകയോ ചെയ്യാറുള്ളൂ കാരണം മുതിർന്നവരിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അളവുകൾ എടുക്കാൻ പറ്റാറുണ്ട് ആ കൃത്യമായിട്ടുള്ള അളവുകൾക്ക് അനുസരിച്ചുള്ള കറക്ഷൻ കൊടുക്കാനും പറ്റാറുണ്ട് പക്ഷേ നമുക്ക് കുട്ടികളിൽ ആ ഒരു ഇത് സാധ്യമല്ലാത്തതുകൊണ്ടും പിന്നെ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ കണ്ണുകൾ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ മറുകണ്ണിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പിന്നെയും വരാം അപ്പം അങ്ങനെ വരുമ്പോഴും അതിൽ വീണ്ടും സർജറി വേണ്ടി വരാറുണ്ട് പിന്നെ ഒരു തവണ സർജറി ചെയ്ത് കൊങ്ങണ്ണെ മാറ്റി അതേപോലെ വീണ്ടും കോങ്കണ്ണായിട്ട് തിരിച്ച് വീണ്ടും പഴയ പോലെ അവസ്ഥയിലെ പല ആളുകളും കാണാറുണ്ട് വരാറുണ്ട് അങ്ങനെ അത് കൂടുതലും കാണപ്പെടാറുള്ളത് നമ്മൾ കാഴ്ച കുറവുള്ള ആളുകൾ കണ്ണട വെക്കാത്ത ആളുകളായ ആളുകളായി ഉള്ള ആളുകൾ ആദ്യം നമ്മൾ സർജറി ചെയ്തതിനു ശേഷം അവരോട് പറയും നമ്മൾ അപ്പം അങ്ങനത്തെ ആൾക്കാരിൽ സർജറി ചെയ്യുമ്പോൾ കണ്ണട കൊണ്ട് കറക്റ്റ് ആവുന്ന ഭാഗത്തിന് കൊങ്കണ്ണിൻ്റെ ഭാഗത്തിനു വേണ്ടി നമ്മൾ സർജറി ചെയ്യില്ല അത് കണ്ണട കൊണ്ട് തന്നെ കറക്റ്റ് ആവണം ബാക്കി ഭാഗത്തിന് വേണ്ടി നമ്മൾ സർജറി ഉള്ളു അപ്പൊ അങ്ങനെ സർജറി ചെയ്തതിനു ശേഷം ചില ആളുകൾ എല്ലാം കറക്റ്റായി ഇനി ഞാൻ കന്നഡ ഉപയോഗിക്കേണ്ടതെന്ന് കന്നട ഒഴിവാക്കുന്ന ആളുകളിൽ മിക്കവാറും അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാറുണ്ട്

ചിത്രം കറക്റ്റ് പതിയാൻ വേണ്ടി ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ടി വന്നേക്കാം എന്നൊക്കെ പറഞ്ഞു ഇനി ഏതെങ്കിലും കേസിൽ സർജറി ചെയ്തതിന് ശേഷം കാഴ്ച കുറഞ്ഞു പോകുന്ന അവസരം ഉണ്ടാവാറുണ്ടോ കാഴ്ച കുറഞ്ഞു പോകുന്ന അവസരം ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം വളരെ അപൂർവമായിട്ട് ഇപ്പോൾ ഏതൊരു സർജറിയുടെയും ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷനുകളുടെ ഭാഗമായിട്ട് ഇൻഫെക്ഷനൊക്കെ ഏതൊരു സർജറിയിലും വരാം അപ്പോൾ ആ ഒരു അങ്ങനെ വല്ല ഇൻഫെക്ഷനും വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കാത്ത ഇൻഫെക്ഷൻ വല്ലതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച കുറഞ്ഞേക്കാം പക്ഷേ അതും വളരെ 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 ഓൾമോസ്റ്റ് ഇല്ലയെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ പുറമെയാണ് സർജറി ചെയ്യുന്നത് അതിലിപ്പോൾ ഇൻഫെക്ഷൻ വന്നാലും അത് കണ്ണിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഭരണമാണ് കോട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഇൻഫെക്ഷൻ ഒരിക്കലും പോവാറില്ല ഏഹ് അത് പോവാത്ത കൊണ്ട് അത് കാരണം തന്നെ ഉള്ളിലേക്കുള്ള കാഴ്ചേനെ അത് ബാധിക്കാറും ഇല്ല സാധാരണഗതിയിൽ ഇല്ല പിന്നെ വളരെ അപൂർവമായിട്ട് ഇപ്പോ ചില ആളുകളിലൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഉള്ളിലേക്ക് കുത്തിപ്പോവൊക്കെ വളരെ അപൂർവമായിട്ട് വല്ലതും വന്നു പോകുന്ന എന്തെങ്കിലും ഉണ്ടായിരൂർ പിന്നീട് ഈ കാഴ്ച കൊങ്ങണിനെ സർജറി ചെയ്തതിന് ശേഷം പലപ്പോഴും ആളുകൾ പറയാനുണ്ട് അതിന് ശേഷം രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നി അത് എന്തുകൊണ്ടാണ് വളരെ മികച്ചൊരു ചോദ്യമാണത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കണ്ണും ഇതുവരെ വ്യത്യസ്ത ഡയറക്ഷനിലാണല്ലോ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അത് കൂടുതലും ചെറുപ്പത്തിലൊക്കെ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കണ്ണ് കണ്ണും കാഴ്ചയും ഡെവലപ്പ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട് അവരിൽ ഈ ത്രിമാനതലത്തിലുള്ള കോശങ്ങളൊക്കെ ഓൾറെഡി നമ്മളെ തലച്ചോറിൽ ശരിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് മറുകണ്ണ് വന്ന ആൾക്കാരിൽ രണ്ട് രണ്ട് സൈഡിലേക്ക് കണ്ണുകൾ പോവുകയും പിന്നീട് ആ കണ്ണ് അറ്റ് എ ടൈം ഒരു കണ്ണ് മാത്രം വർക്ക് ചെയ്യും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നിട്ട് രണ്ടാമത് നമ്മൾ ഓപ്പറേഷനിലൂടെ ഈ രണ്ട് കണ്ണുകളുടെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ തുടക്കത്തിലുള്ള കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്ന് വെച്ചാൽ രണ്ട് കണ്ണും ഇതിൽ നിന്നും വരുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് രണ്ടും തലച്ചോറിലേക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ തുടക്കത്തിൽ കുറച്ച് ദിവസം അങ്ങനെ കാണാം പക്ഷേ അത് ഒരു ഒരു തരത്തില് പറഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പം നമ്മൾ രണ്ട് ഇമേജ് കണ്ടാലേ നമുക്ക് നമ്മൾ തലച്ചോറിൽ അതിനെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്യാന്ന് പറയും അതിനെ ഫ്യൂസ് ചെയ്ത് ഒന്നിച്ച് ആക്കാനുള്ള കഴിവ് വരുവുള്ളൂ അതങ്ങനെ ഒന്നിച്ചാക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ വളരെ ലോങ് ടേം ഈ മറുകണ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഇരിക്കാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ നല്ല തലത്തിലുള്ള നല്ല കാഴ്ചക്കുള്ള കഴിവും ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് വളരെ അപൂർവ്വമായിട്ട് ഇങ്ങൾ പറഞ്ഞപോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില ആൾക്കാരിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് രണ്ടായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ വീണ്ടും സർജറി വേണ്ടി വരും വേണ്ടിവരും പിന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് ഏകദേശം എത്ര ചിലവ് വരും അതുപോലെ തന്നെ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എത്ര കാലം റെസ്റ്റ് എടുക്കേണ്ടി വരും അവർക്ക് ചെയ്യാവുന്ന ജോലികൾ എന്തൊക്കെയാണ് അതിനെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഭക്ഷണത്തിൽ എന്തെങ്കിലും പഥ്യങ്ങളുണ്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിനൊക്കെ ഒരു ചുരുക്കിയൊന്ന് ആൻസർ പറയാനുണ്ട് സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സർജറിയിൽ ഉപയോഗിക്കുന്ന നൂലുകളെല്ലാം സ്വയം അലിഞ്ഞു പോകുന്ന ടൈപ്പായിട്ടുള്ള നൂലുകളാണ് രണ്ടാമത് തുന്നൊന്നും എടുക്കേണ്ട ആവശ്യം വരാറില്ല ഒരു ആദ്യത്തെ ഒരാഴ്ച ഒരു ബെഡ് റെസ്റ്റ് ഒന്നും ഒരിക്കലും ഇതിനൊരു ആവശ്യമില്ല ആദ്യത്തെ ഒരാഴ്ച അധികം പൊടിയും മണ്ണ് പൊടിയും ഇതൊന്നും കണ് കാറ്റൊന്നും കണ്ണിലേക്ക് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രദ്ധിക്കുക ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ദൈനംദിന ആക്ടിവിറ്റീസൊക്കെ ചെയ്യാവുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ ആദ്യത്തെ ഒരാഴ്ച കണ്ണ് തിരുമാതെ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഈ നൂലുകളൊക്കെ ഇളകി പോരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അത് നമ്മൾ തിരുമാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീൽഡ് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ അവരുടെ ജോലിയിലേക്ക് പോകാവുന്നതാണ് പിന്നെ ചില ആൾക്കാരിൽ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ചുമപ്പുണ്ട് ചുമപ്പ് നിറം ഉണ്ടാവാറുണ്ട് അത് ഏകദേശം ഒരു മാസമൊക്കെ ചില ആൾക്കാരിൽ എടുക്കും അത് പതുക്കന്ന് മാറി വരും കണ്ണിൻ്റെ വെള്ളയുടെ ഭാഗത്ത് അപ്പം അത് പക്ഷേ അത് കാരണം നമുക്ക് കണ്ണിൽ തടസ്സം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ബാക്കി ആൾക്കാരെ അഭിമുഖീകരിക്കാൻ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അത് മാറിപ്പോകുന്നതാണ് കോസ്റ്റ് ഇത്രയാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത് ഇനി ഒരു സർജറിയുടെ ഒരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ലോക്കൽ അനസ്തീഷ്യ അതായത് തരിപ്പിച്ചിട്ട് ചെയ്യുന്ന സർജറി ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഈ സർജറീൻ്റെ രീതിയിൽ നോക്കുമ്പോൾ നമ്മളിതിന് രണ്ടായിരത്തി തരംതിരിക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള മറുകണ്ണ് കേസുകൾ കോംപ്ലക്സ് ആയിട്ടുള്ള മറുകണ് കേസുകൾ ഇപ്പം ഈ സിമ്പിളായിട്ടുള്ള മറുകണ് കേസുകൾ നമുക്കൊരു ഇരുപത് ഇരുപത്തിരണ്ടായിരം രൂപയിലൊക്കെ അതിൻ്റെ ഒരു ചിലവുകളൊക്കെ ഒതുങ്ങി പോവാറുണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ടായിരം രൂപ വരെ വരാം ഇതിലൂടെ അനസ്തീഷ്യ വരുമ്പോൾ അതായത് കംപ്ലീറ്റ് മയക്കം വരുമ്പോൾ അനസ്തീഷ്യയുടെ ചാർജും പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൻ്റെ അഡ്മിഷൻ്റെ ചാർജും ഒക്കെ വരും നമ്മളിപ്പോൾ തരിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ വന്നു ചെയ്തു അന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് വിടും നേരെ മറിച്ച് നമ്മൾ മയക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഒരു അനസ്ഥിഷ്യ ചാർജും ഹോസ്പിറ്റൽ സ്റ്റേ ചാർജും എല്ലാം കൂടി അടക്കം ഒരു ടെൻ തൗസൻഡ് റൗണ്ട് എക്സ്ട്രാ വരാറുണ്ട് ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സ്വാഭാവികം ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോങ്ങണീൻ്റെ പ്രാധാന്യം അത് ചികിത്സിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ ഇനി സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ അതായത് ഒരു നേത്ര വിദഗ്ധൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ട് എന്ന് അറിയുന്നത് അത്തരം ആളുകൾക്ക് ചെറിയ ലക്ഷണങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടായിട്ടുണ്ടാവും പല രീതിയിലും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകും അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞു അത്തരത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കാണുന്ന ഇടക്ക് പെട്ടെന്ന് നമുക്കൊരു രണ്ടായിട്ട് കാണാം ഒരു ഡബിളായിട്ട് കാണാം അത് എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒന്ന് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് രണ്ടായിട്ട് കാണുക അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ചില ഒരു ഒരു കണ്ണ് അവരറിയാതെ തന്നെ ഒന്ന് അടക്കും ഒരു കണ്ണ് അങ്ങനെ ചുരുക്കി നോക്കിയാൽ അടക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വെയിലത്ത് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥത കാണും അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു സൈഡ് ഇതാവുന്ന പോലെ തോന്നുക പിന്നെ ചില ഡയറക്ഷനിൽ ചില സൈഡ് ഇപ്പോൾ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മാത്രം രണ്ടായിട്ട് കാണുക ഏ മറ്റ് ഇന്നത്തെ കാലത്ത് വളരെയധികം കോമൺ ആയിട്ടുള്ള വളരെയധികം സാധാരണയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രോബ്ലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലൊക്കെ കാണുന്ന കണ്ണിനുണ്ടാവുന്ന കഴപ്പെന്നൊക്കെ പറയും കണ്ണിനുണ്ടാകുന്ന വേദന അസ്തനോപ്യ എന്നൊക്കെ പറയും അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ ഇപ്പോൾ ബുക്കിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന സ്ക്രീനിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ണും ഒരുപാട് നേരം ഒരുമിച്ച് നിർത്താൻ പറ്റാത്ത കഴിയാത്തൊരവസ്ഥ കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത് അത് ഈ ഒരു ടൈപ്പ് മറുകണ്ണിൻ്റെ ഭാഗമായിട്ട് ഓക്കെ പിന്നീട് മറ്റൊരു കാര്യം അറിയാനുള്ളത് ഈ ഇപ്പോൾ സ്ക്രീൻ യൂസിൻ്റെ കാലമാണ് പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു ഇതെല്ലാവർക്കും ഓൺലൈനാണ് കുട്ടികളിലാണെങ്കിൽ ക്ലാസ് ഓൺലൈനാണ് മുതിർന്നവരിൽ പലരും വർക്ക് അറ്റ് ഹോം ഓൺലൈൻ ജോലികളാണ് അപ്പോൾ ആ രീതിയിൽ സ്ക്രീൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പലവിധ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നുണ്ട് കോങ്കണ്ണുമായി ബന്ധപ്പെടുത്തി അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യമാണ് അത് എന്താ ഈ ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഓരോ ആഴ്ചയിലും ഒരു രണ്ടോ മൂന്നോ കുട്ടികൾ ഈ പെട്ടെന്നുണ്ടാകുന്ന കോങ്കണ് മൂലം വരുന്നുണ്ട് അവരിലൊക്കെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർ ആ കുട്ടികൾ മൊബൈൽ ഗെയിംസിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറുകളോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈലിൽ അതിനുശേഷമാണ് അതിനുശേഷം ഉടനെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിലാണ് സാധാരണയായിട്ട് ഇത് കണ്ടുവരുന്നത് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈലിപ്പോൾ കുട്ടികൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവരൊരു ഒരു കൈ അകലത്തി പിടിച്ച് തുടങ്ങുന്നു അതിൽ ഹരം കൂടിക്കൊണ്ടിരിക്കുന്നവറും അത് ആ മൊബൈൽ നമ്മൾ അടുത്തേക്ക് 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 വരികയും നമ്മൾ ഇത് ഗ്രാജ്വലായിട്ട് പതുക്കിങ്ങനെ അടുത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് കണ്ണും അതിനനുസരിച്ച് ഉള്ളിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് തിരിഞ്ഞ് വരികയും ചെയ്യും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മസിലുകൾ അത് നമ്മളിപ്പോൾ ഫുട്ബോളിലൊക്കെ മസിൽ കയറുന്ന പോലെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലുകൾക്ക് ഇതിനെ സ്പാസം അതായത് മസിൽ കയറുക എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അവസ്ഥകൾ വരികയും അത് ഒരു കണ്ണ് ഉള്ളിലേക്ക് സ്റ്റെക്കായി പോയി വരുന്ന പോലെയുള്ള കണ്ടീഷനും പിന്നെ അടുത്ത ദിവസം തൊട്ട് കുട്ടിക്ക് രണ്ടായിട്ട് കാണുന്ന അവസ്ഥയും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മസിലിനെ റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്ത് വരാറുണ്ട് ഒരു വൈകിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്കൊക്കെ ശേഷം ആണെങ്കിൽ അതിൽ കണ്ണിൻ്റെ മസിലേക്ക് കൊടുക്കേണ്ട ഇഞ്ചക്ഷനുകളോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ വേണ്ടി വരാറുണ്ട് ഇതിപ്പോൾ വളരെ അധികം കോമൺ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നിങ്ങളെ കുട്ടികളെപ്പോൾ ഗെയിംസിന്ന് അഡിക്റ്റാണ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ട് അവരുടെ കണ്ണുകൾക്ക് നല്ലത് നമ്മൾ പണ്ടത്തുള്ള വീഡിയോ ഗെയിംസ് അതായത് ഒരു നാലഞ്ച് മീറ്റർ പിന്നിൽ നിന്ന് അവർ കയ്യിൽ തൂക്കിക്കൊണ്ടുള്ള ഗെയിമാണെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് പ്രോബ്ലം ഇല്ല വേറെ മറിച്ച് മൊബൈൽ ഗെയിം ഭയങ്കരമായിട്ട് നമ്മളെ കണ്ണുകൾക്ക് പ്രോബ്ലം ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ബൃഹത്തായ ഒരു വിഷയം ഇവിടെ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ അത്തരം കുട്ടികളുണ്ടെങ്കിൽ അവരെ അധികം വൈകാതെ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുമെന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും സമയം നമ്മോട് സംവദിച്ച കോട്ടകൾ അൽമാസ് ഹോസ്പിറ്റലിലെയും പെരുന്നവണ്ണ മൗലാന ഹോസ്പിറ്റലിലെയും നേത്ര ഉറവിദഗ്ധനും കോങ്ങണിന സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അബ്ദുഷമീറിന് ഹൃദയമായ നന്ദി അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വേറെ വിഷയമായിട്ട് നമുക്ക് കാണാം അസ്ലാം വലിക്കും വരഹമുല്ല വൈകും